നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പരിചയപ്പെട്ടത് ബന്ധുവെന്ന രീതിയിൽ ഭാര്യയുമായുള്ള അശ്ലീല വീഡിയോ കണ്ടതോടുകൂടി തകർന്ന ശിവപ്രസാദ് ഒടുവിൽ ആത്മഹത്യ. വിളപ്പില്ശാലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. 2 വർഷം മുൻപ് നടന്ന ഒരു ആത്മഹത്യയാണ്. അതിൽ പ്രേരണാകുറ്റത്തിൽ പ്രതിയായിരുന്നയാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭർത്താവിൻ്റെ ആത്മഹത്യയിൽ പ്രേരണാകുറ്റം ചുമത്തി ഭാര്യയുടെ കാമുകനെ വിളപ്പില്ശാല പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 2 വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ്. കേസിൽ 2 വർഷമായി ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. നെടുമങ്ങാട് നഗരിക്കുന്ന് പഴവടി കുന്നുംപുറത്ത് വീട്ടിൽ കെ. വിഷ്ണു ആണ് ആത്മഹത്യ ചെയ്തയാളുടെ ഭാര്യയും കൊണ്ട് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇപ്പോൾ വിഷ്ണു അറസ്റ്റിലായിരിക്കുകയാണ്. 30 വയസ്സാണ് വിഷ്ണുവിന്. കേസിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. മുട്ടത്തറ പുത്തന്തെരുവ് മണക്കാട് ഉഷാഭവനിൽ കെ. ശിവപ്രസാദിൻ്റെ ആത്മഹത്യയിലാണ് പ്രേരണാകുറ്റം ചുമത്തി ഞങ്ങൾ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2019 സെപ്റ്റംബർ 8 വിളപ്പില്ശാല പുറ്റുമേൽക്കോണം കാക്കിയോടുള്ള വീട്ടിൽ ഡ്രൈവറായ ശിവപ്രസാദിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. തച്ചോട്ടുകാവിലെ ഗ്യാസ് ഏജൻസിയിൽ ജീവനക്കാരിയായിരുന്ന ശിവപ്രസാദിൻ്റെ ഭാര്യയും അവിടുത്തെ ജീവനക്കാരൻ വിഷ്ണുവുമായി അടുപ്പത്തിലാവുകയായിരുന്നു. വിഷ്ണു ബന്ധുവാണ് എന്നാണ് യുവതി ഭർത്താവിനെ ധരിപ്പിച്ചിരുന്നത്. അതിനാൽ തന്നെ അവരുടെ വീട്ടിലും ഇയാൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ അമിത സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഇവർ തമ്മിലുള്ള അശ്ലീല വീഡിയോ ഒരു സുപ്രഭാതത്തിൽ ശിവപ്രസാദിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ സംഭവമാണ് ശിവപ്രസാദിനെ തകർത്ത് കളഞ്ഞത്. അതിനെ തുടർന്നാണ് ശിവപ്രസാദ് ആത്മഹത്യ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത് ഭാര്യയും കാമുകനും ചേർന്നാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ശിവപ്രസാദ് തൂങ്ങി മരിച്ച മുറിയിലെ ചുമരിൽ മരണത്തിന് ഉത്തരവാദി വിഷ്ണുവാണ് എന്ന് എഴുതി വെച്ചതായും പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ വിഷ്ണുവിനൊപ്പമാണ് യുവതി താമസിക്കുന്നത്. കേസിൽ 2-ാം പ്രതിയായ വിഷ്ണു പാലക്കാടുള്ള അലൂമിനിയം കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ വീട്ടിലെത്തിയതായി രഹസ്യവിവരം ലഭിച്ചാണ് പോലീസ് അവിടെ ഇയാളെ പിടികൂടുന്നത്. 3-ാം പ്രതിയായ യുവതി ഈ സമയം വീട്ടിലില്ലായിരുന്നതിനാൽ പിടികൂടാനായില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. വിളപ്പില്ശാല സ്റ്റേഷൻ SHO ആയ കെ. സുരേഷ് കുമാർ, SI ഷിബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.